കടക്കുപുറത്ത് ഈ വാചകം മുൻപ് ആരെങ്കിലും എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതെ, മുൻപ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി കടക്കുപുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി കസേര മോഹിച്ച് അവസാനം സുധാകരൻ മുഖ്യമന്ത്രിയെ അനുകരിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ ചോദിച്ചാൽ സംശയിക്കേണ്ടതില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ സുധാകരൻ മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ചിട്ട് കൊല്ലങ്ങളേറെയായി കാത്തിരിക്കുന്ന കാര്യം. പക്ഷെ ഇങ്ങനെ വാ പോയ കോടാലിയെ പോലെയാണ് ഇപ്പോൾ സുധാകരൻ. സത്യത്തിൽ പാർട്ടിയിൽ സതീശൻ തന്നെ സുധാകരനെ ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ചിരിക്കുകയാണല്ലോ. കാരണം എന്താണെന്ന് നമുക്കറിയാം. ഈ മുഖ്യമന്ത്രി കസേര മോഹിച്ച് കുപ്പായവും തുന്നി വെച്ചിരിക്കുന്നവർ കോൺഗ്രസിൽ തന്നെ അര ഡസനോളം വരുമെന്ന്. നേരത്തെ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ കോൺഗ്രസിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അവസ്ഥ മറ്റൊന്നാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല എന്നേ പറയാനുള്ളൂ. മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് തനിക്ക് കോൺഗ്രസ് പ്രവർത്തകരോടായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും അതിനാൽ ഫോട്ടോ എടുത്ത ശേഷം മാധ്യമപ്രവർത്തകർ പുറത്തു പോകണമെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. എന്താ തമാശ! കാഞ്ഞങ്ങാട്ടെ പടനക്കാട്ടെ ബ്ലോക്കൽ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലായിരുന്നു ജില്ലാ കോൺഗ്രസ് നേതൃയോഗം നടന്നത്. ഉദ്ഘാടന ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്കെല്ലാം ഡിസിസിയുടെ ക്ഷണം ഉണ്ടായതുകൊണ്ടാണ് അവരെല്ലാവരും അവിടെ എത്തിയത്. എന്നിട്ടാണ് സുധാകരൻ ഈ വിധം അവരോട് പെരുമാറിയത്. എന്നാൽ മാധ്യമപ്രവർത്തകരെല്ലാം എഴുന്നേറ്റ് ഓഡിറ്റോറിയത്തിന്റെ വാതിൽക്കൽ എത്തിയപ്പോഴേക്കും സുധാകരൻ പറഞ്ഞത് തിരുത്തി പറഞ്ഞു. ആരും പോകണ്ട, ഓഡിറ്റോറിയത്തിന് പുറത്തിരിക്കുന്നവർക്ക് കാണാനായി സ്ക്രീൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പുറത്തു പോയാൽ അത് കാണാനാകില്ല. അതിനാൽ ഇവിടെ തന്നെ ഇരുന്നോളൂ എന്നാണ് സുധാകരൻ പറയുന്നത്. ഉദ്ഘാടകനായ സുധാകരൻ പ്രസംഗം തുടങ്ങിയ ഉടൻ തന്നെ മാധ്യമപ്രവർത്തകർ പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ പാവം പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റും ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന നേതാക്കൾ എല്ലാവരും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയാതെ എന്താണെന്നുള്ള അവസ്ഥയിൽ നോക്കുകയായിരുന്നു. ഇതെന്തൊരു പൊല്ലാപ്പ് എന്നായിരുന്നു അവർക്കിടയിലെ ചിന്ത. ചാനലുകാർ ക്യാമറ എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുകയായിരുന്നു. പ്രസംഗിച്ച് തുടങ്ങിയതേ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നു എന്നും അതുകഴിഞ്ഞാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഇനി വിശ്രമമില്ലാത്ത നാളുകളാണെന്നും എന്നിട്ടും കോൺഗ്രസുകാർ തർക്കങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലുമാണ് ഇപ്പോഴെന്നും എനിക്ക് പാർട്ടി പ്രവർത്തകരോട് മാത്രമായി കുറച്ച് പറയാനുണ്ടെന്നും ഇത്രയും പറഞ്ഞ ശേഷമാണ് മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാൻ സുധാകരൻ ആവശ്യപ്പെട്ടത്. പാവം സുധാകരൻ, ഒരു വേദിയിലെങ്കിലും ആളാകണ്ടേ എന്ന ചിന്ത കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിൽ നമ്മൾക്ക് കുറ്റം പറയാനൊക്കില്ല. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്.